നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടൻ ജയറാമിൻ്റെ നേതൃത്വത്തിൽ പവിഴമല്ലിത്തറ മേളം അരങ്ങേറി. കഴിഞ്ഞ 9 വർഷമായി ജയറാമാണ് പവിഴമല്ലിത്തറ മേളത്തിൻ്റെ പ്രമാണി. ദുർഗാഷ്ടമി ദിനത്തിൽ രാവിലെ 9 മണിയോടെയായിരുന്നു പവിഴമല്ലിത്തറ മേളം തുടങ്ങിയത്. മേളപ്രമാണിയായ ജയറാമിനൊപ്പം 170 വാദ്യകലാകാരന്മാർ അണിനിരന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനകത്തെ പവിഴമല്ലിത്തറയ്ക്കരികിൽ പഞ്ചാരി കൊട്ടിക്കയറുമ്പോൾ കണ്ടു നിന്നവർ കൈ മുകളിലേക്ക് ഉയർത്തി താളം പിടിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ്റെ നേതൃത്വത്തിൽ നടന്ന പവിഴമല്ലിത്തറ മേളം ആസ്വദിക്കാനായി ജയറാമിൻ്റെ മകൾ മാളവികയും ക്ഷേത്രത്തിലെത്തിയിരുന്നു. വർഷങ്ങളായി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മേളപ്രമാണിയാകാൻ കഴിയുന്നതിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷമുണ്ടെന്ന് ജയറാം പറഞ്ഞു. ചോറ്റാനിക്കരമ്മയുടെ ഈ തിരുനടയിൽ ഈ പവിഴമല്ലിയുടെ ചുവട്ടിൽ പ്രത്യേകിച്ച് ഈ പൂജ വയ്ക്കുന്ന ഈ സമയത്ത് പഞ്ചാരിയുടെ പ്രമാണസ്ഥാനത്ത് നിൽക്കാൻ കഴിയാമെന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മഹാഭാഗ്യങ്ങളൊന്നാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പ്രമാണസ്ഥാനത്ത് നിൽക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എങ്കിലും ചോറ്റാനക്കരമ്മയുടെ നടയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 2.5 മണിക്കൂർ കൊട്ടിക്കയറുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അതിന്. ഇത് 9ാം തവണയാണ് ജയറാമിൻ്റെ പ്രമാണിത്വത്തിൽ ചോറ്റാനിക്കരയിൽ മേളം അരങ്ങേറുന്നത്. കോവിഡ് മഹാമാരി മൂലം കഴിഞ്ഞ 2 വർഷമായി പവിഴമല്ലിത്തറ മേളത്തിൽ പ്രമാണിയാകാൻ ജയറാമിന് കഴിഞ്ഞിരുന്നില്ല. ആ 2 വർഷവും ചോറ്റാനിക്കര സത്യനാരായണമാരായിരുന്നു മേളപ്രമാണി. കൈരളി ന്യൂസ്, കൊച്ചി.